അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹൗവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നിർവീർപ്പെടുന്നു. ആകെയാ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലെ സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ. ആമേൻ. ആഘോഷത്തിനായി യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 15 അധ്യായത്തിൽ ലോകത്ത് സകല ജനതകൾക്കും അറിയാവുന്ന ഒരു ഉപമയുണ്ട്. ധൂർത്തനായ പുത്രൻ്റെ ഉപമ. ദൈവം എത്രമാത്രം കരുണയുള്ള ഒരു പിതാവാണെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഉപമയാണ് ദൂർത്തനായ പുത്രൻ്റെ ഉപമ. ഈ ഉപമയെ 4 പേരുകളിൽ വിളിക്കാറുണ്ട്. 1 ദൂർത്തപുത്രൻ്റെ ഉപമ, 2 രണ്ടു മക്കളുടെ ഉപമ, 3
സ്ത്രീയുടെ സാന്നിധ്യമില്ലാത്ത ഉപമ. 4, ഒരു നല്ലയപ്പൻ്റെയും രണ്ട് സഹോദരങ്ങളുടെയും ഉപമ. ഈ 4 പേരുകളിലാണ് ദൂർത്തപുത്രൻ്റെ ഉപമയെ നമ്മൾ അറിയുക. ഒരു ജനതയോട്, തൻ്റെ ശ്രോതാക്കളോട് ഒരു വലിയ സന്ദേശം പഠിപ്പിക്കുവാനാണ് ഈ ഉപമ കർത്താവ് അരുളി ചെയ്തത്. നമുക്കതിൻ്റെ പശ്ചാത്തലങ്ങൾ അറിയാം. ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുമുണ്ട്. എന്താണ് ഈ ഉപമ അർത്ഥം വെക്കുക? എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? യഹൂദ പാരമ്പര്യത്തിൽ അപ്പൻ്റെ മരണം വരെ സ്വത്ത് അപ്പൻ്റേതാണ്. അപ്പൻ്റെ മരണശേഷം മക്കൾക്ക് വീതം വെക്കും. മൂത്തവന് 2/3, ഇളയവന് 3/1. ഇതായിരുന്നു പങ്കുവയ്ക്കലിൻ്റെ ഒരു ക്രമം, ഒരു രീതി. അപ്പൻ്റെ മരണശേഷമേ സ്വത്തിൻ്റെ മേൽ അവകാശം. പക്ഷേ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് അവകാശപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം അപ്പൻ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. മരണശേഷം അവകാശപ്പെടേണ്ട സ്വത്ത് അപ്പൻ ജീവിക്കുമ്പം ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ അപ്പൻ മരിച്ചു കിട്ടിയാൽ മതി, ചത്തുപോയാൽ മതി. ഈ ആറ്റിറ്റ്യൂഡുള്ള ഒരു മകനെയാണ് ദൂർത്തപുത്രനിലൂടെ നമ്മൾ കണ്ടെത്തുക. അപ്പം ബന്ധം മുറിക്കുന്ന ഒരു മകൻ, അപ്പനോടും സഹോദരനോടുമുള്ള ബന്ധം മുറിക്കുന്ന ഒരു മകൻ, ഈ മകനെ ഈ ഇളയ സഹോദരനിലൂടെ തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവൻ്റെ തകർച്ചയുടെ ആരംഭം നമ്മൾ കാണുന്നത് അവൻ്റെ സ്വാർത്ഥതയുടെ മുഖത്തിലാണ്. ഞാൻ എൻ്റേത്, എൻ്റെ വീതം, എൻ്റെ സ്വത്ത്, എൻ്റെ ഓഹരി, ഞാൻ എന്ന കേന്ദ്രബിന്ദുവിലേക്ക് അവൻ ഒതുങ്ങുമ്പോൾ അവൻ്റെ തകർച്ചകൾ ആരംഭിക്കുകയാണ്. പിതൃഭവനത്തിൽ നിന്നും അവൻ തകർന്ന് അങ്ങ് പോവുകയാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, പിന്നെ ഇവൻ്റെ യാത്രകളും മറ്റുമൊക്കെ നമ്മൾ കാണുന്നു. പിതാവിൽ നിന്നും അകലുന്ന ഒരു പുത്രനെയാണ് ആദ്യമായിട്ട് ഈ ഉപമ നമുക്ക് കാണിച്ചു തരിക. പിതാവിൽ നിന്നും അകന്നു പോകുന്ന ഒരു മകൻ. പിതാവിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും അകലുക, ദൈവത്തിൽ നിന്നും അകലുക, ബന്ധങ്ങളിൽ നിന്നും അകലുക, അങ്ങനെ അകന്നു പോകുന്ന ഒരു മകനെ നമ്മൾ കാണുകയാണ്. നമ്മൾ കാണുകയാണ് ഈ സുവിശേഷത്തിൽ അകൽച്ചയാണ് അവൻ വലിയ അപകടം. അവൻ ദൂരദേശത്തേക്ക് പോയി എന്നാണ് പറയുക. അവൻ ശരീരത്തിൽ മാത്രമല്ല ദൂരത്തേക്ക് പോയത്, അവൻ ഹൃദയത്തിലും ദൂരദേശത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ അപ്പനിൽ നിന്നും അവൻ്റെ ഹൃദയം ഒത്തിരി അകന്നു. ജ്യേഷ്ഠനിൽ നിന്നും അവൻ്റെ ഹൃദയം ഒത്തിരി അകന്നു. കുടുംബത്തിൻ്റെ രക്തബന്ധത്തിൻ്റെ സകല മേഖലകളിൽ നിന്നും അവൻ്റെ ഹൃദയം ഒത്തിരി അകന്നുപോയി കഴിഞ്ഞിരുന്നു. അവൻ അകലത്തേക്ക് പോയി, അവൻ ദൂരത്തേക്ക് പോയി എന്നാണ് തിരുവചനം പ്രത്യേകം കുറിച്ച് വെച്ചിരിക്കുക. അങ്ങനെ അകലത്തേക്ക് പോകുമ്പോൾ അവന് അപകടങ്ങളാണ് സംഭവിക്കുക. അകലത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങൾ, ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു. രണ്ട് വിപത്തുകളാണ് സംഭവിക്കുക. ഒന്ന്, സ്വന്തം ദൈവത്തിൽ നിന്ന് അകലുകയാണ്. പിതാവിൽ നിന്നും അവൻ അകലുകയാണ്. 2, അവൻ എത്തുന്നത് പന്നിക്കൂട്ടത്തിലാണ്. എല്ലാ നല്ല ബന്ധങ്ങളിൽ നിന്നും അകന്നവൻ വളരെ മോശമായ ഒരു ബന്ധത്തിൻ്റെ സ്ഥലത്തേക്ക് ചെന്ന് വീഴുകയാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ ഒരു ആത്മശോധന ചെയ്യാൻ വേണ്ടി തമ്പുരാൻ തരുന്ന ഉപമയാണ് ഈ ദൂർത്തനായ പുത്രൻ്റെ ഉപമ. നമ്മൾ അകന്നുപോയവരാണ്. തിരുസഭയിൽ നിന്ന്, വിശുദ്ധ കൂദാശകളിൽ നിന്ന്, കുടുംബ പ്രാർത്ഥനയിൽ നിന്ന്, ബൈബിൾ വായനയിൽ നിന്ന് അകന്നകന്നു പോകുമ്പോൾ നമ്മൾ പന്നിക്കൂട്ടത്തിൽ ചെന്നുവിടും. ദുഷിച്ച കൂട്ടുകെട്ട്. പന്നിയുടെ ഇന്നത്തെ വ്യാഖ്യാനമായിട്ട് പറയാം: മയക്കുമരുന്ന്, പുകവലി, മദ്യപാനം, നീലക്കാസറ്റ്, മഞ്ഞപ്പുസ്തകം, അനാവശ്യ വർത്തമാനം, ഇതൊക്കെ പന്നിവേലി കിടക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ചെന്ന് വീഴുന്നു. പിതാവിൻ്റെ ഭവനത്തിലെ കുമ്പസാരം, കുർബാന, ബൈബിള്, പ്രാർത്ഥനകൾ, പരസ്നേഹ പ്രവൃത്തികൾ, ഇതെല്ലാം വിട്ടുപോകുമ്പം ഈ പന്നി സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ആ സ്വഭാവത്തിൽ എത്തിച്ചേരുന്നവനെ ജീവിച്ചാലും ഇല്ലേലും ഒരേ ഇഫക്റ്റേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ചത്തവനാണ്. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന മകനെ നോക്കി അപ്പം പറഞ്ഞു, ഇവൻ മൃതനായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകലുന്നവൻ മൃതനാണ്. വരപ്രസാദത്തിലേക്ക് തിരിച്ചു വരുന്നവൻ ജീവിക്കുന്നവനാണ്. ഈ ഒരു രീതിയാണ് പറയുക. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്ത, പണമുള്ളപ്പോൾ
അവൻ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. പണമുള്ളപ്പോൾ ഇഷ്ടം പോലെ സ്നേഹിതരുണ്ടായിരുന്നു. പണം തീർന്നപ്പോൾ ആരുമില്ലാതായി. പണം കൊണ്ട് നേടുന്ന സ്നേഹബന്ധങ്ങൾ മുഴുവൻ പണമില്ലാതാകുമ്പോൾ അസ്തമിച്ചു പോകും. ചില ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, കൂട്ടുകാർ പലതും പറയും, വീട്ടിൽ നിന്ന് മോഷ്ടിച്ചും കളിപ്പിച്ചും പണം ശേഖരിച്ചും തിന്നും കുടിച്ചും സുഖിച്ചും നടക്കും. തിരുത്തുന്ന അപ്പനെ ഇഷ്ടമില്ല, ശാസിക്കുന്ന അമ്മയെ ഇഷ്ടമില്ല, ഇങ്ങനെയൊക്കെ നടക്കും. പക്ഷെ അവസാനം പണം കൊണ്ട് നേടിയതെല്ലാം പണം തീരുമ്പോൾ ഇല്ല. അവിടെയാണ് ജീവിതത്തിൽ തിരിച്ചറിവ് വരിക. 800 മുമ്പ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു രക്തത്തിളപ്പുള്ള യുവാവായി ഓടി നടന്ന കാലം. ഒരുപാട് കൂട്ടുകാർ തിന്നാനും കുടിക്കാനും സുഖിക്കാനും നൃത്തം ചവിടാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ. പക്ഷേ മാരകമായ രോഗം വന്ന് കയ്യിൽ പണമില്ലാതെ വീട്ടിൽ ക്ഷീണിച്ചു കിടന്നപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി. സ്വന്തം അമ്മ പീക്ക എന്ന അമ്മ മാത്രമുണ്ട്. അവിടെ വെച്ചാണ് വീണ്ടും വിചാരമുണ്ടായത്, ലോകത്തിൻ്റെ സ്നേഹിതർ ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ സ്നേഹമാ നിത്യമായ സ്നേഹം. ആ തിരിച്ചറിവിൽ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി. ലോകാരൂപി നടന്ന ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയായിട്ട് മാറി. ജീവിതത്തിൽ തിരിച്ചറിവുകൾ നമ്മളെ തിരിച്ചു നടത്തും. തിരിച്ചറിവുകൾ മനുഷ്യനെ തിരിച്ചു നടത്തും. ഇപ്പൊ ധൂർത്തനായ പുത്രൻ സകല സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ ആഗ്രഹിച്ചു. ഒറ്റയ്ക്ക് അപ്പൻ്റെ മുമ്പിൽ വണങ്ങിയില്ല, ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കിയില്ല, ദൈവത്തിന് മുമ്പാകെ അല്പമൊന്നും വളഞ്ഞു കൊടുത്തില്ല. എന്ത് സംഭവിച്ചു? അവൻ എല്ലാവരുടെയും മുമ്പിൽ വളയേണ്ടി വന്നു. മുതലാളിയുടെ മുമ്പിൽ അടിമയെ പോലെ വളയേണ്ടി വന്നു. പന്നിക്കൂട്ടത്തിലേക്ക് ചുരുളേണ്ടി വന്നു. ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്തവൻ, ദൈവം മുമ്പാകെ നട്ടല് വളയ്ക്കാത്തവൻ ലോകത്തിൽ പലരുടെയും മുമ്പിൽ മുട്ടുമടക്കണം, നട്ടല് വളയ്ക്കേണ്ടി വരും. ഈ അവസ്ഥയിലേക്ക് ഇവൻ എത്തിച്ചേരുകയാണ് ജീവിതത്തിൽ. ഇത് നമ്മുടെയൊക്കെ ഒരു പാരലൽ ചിത്രമാണ്. വളരെ നന്നായിട്ടൊക്കെ ജീവിച്ചു പോകുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ചില സ്വാർത്ഥത കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ നമ്മളും വഴിതെറ്റിയ രീതികളിലേക്ക് അറിയാതെ കടന്നു പോകുന്നു. അപ്പം അങ്ങനെ തകരുന്ന ഒരവസരത്തിൽ അവന് രണ്ട് വിചാരങ്ങളുണ്ടായി എന്നാണ് പറയുക. രണ്ട് വിചാരങ്ങൾ. പിതാവിൽ നിന്നകന്ന് ഒരുപാട് ദൂരത്തിരുന്ന് അലഞ്ഞ് കഷ്ടപ്പെട്ട് അസ്വസ്ഥത അനുഭവിച്ചപ്പോൾ രണ്ട് ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒന്നാമത്തെ ചിന്ത താൻ കിടക്കുന്ന പന്നിക്കുഴിയുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത. രണ്ട്, പിതാവിൻ്റെ ഭവനത്തിൽ ജോലിക്കാർ പണിക്കാർ വേലക്കാരുൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ ചിന്ത. ഈ രണ്ട് ചിന്തകൾ അവനെ തിരിച്ചു നടത്തുകയാണ്. ഒന്ന്, തൻ്റെ അധപതനത്തെ ഓർത്തുള്ള ചിന്ത. രണ്ട്, പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കുന്ന ജോലിക്കാരുടെ ഭാഗ്യവും സന്തോഷത്തെയും കുറിച്ചുള്ള ചിന്തകൾ. നല്ല ചിന്തകൾ നമ്മളെ തിരിച്ചു നടത്തും. ചിന്ത തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. നല്ല ഒരു ചിന്ത നമ്മളെ തിരിച്ചു നടത്തും. മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള ഒരു വലിയ കുഴപ്പമാണ് അത്. പഴയ നിയമം മുതൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവത്തിലേക്ക് തിരിയുക. കുറേ സൗഭാഗ്യം കിട്ടുമ്പം പിന്തിരിയുക, തകർച്ച വരുമ്പോൾ വീണ്ടും തിരിയുക. തിരിയുക, പിന്തിരിയുക, വീണ്ടും തിരിയുക, ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് ധൂർത്തപുത്രനിൽ നമ്മൾ കാണുക. അവൻ പിതാവിന് തിരിഞ്ഞു പോയി, പിതാവ് വീണ്ടും പിതാവിലേക്ക് വീണ്ടും തിരിയുന്നു. നല്ല ചിന്തകൾ നമ്മളെ തിരിച്ചു നടത്തും. അവൻ തിരിച്ചു വരുമ്പോഴോ അപ്പൻ്റെ അവസ്ഥയെ ഓർത്ത് നോക്കുക. വ്യവസ്ഥയില്ലാത്ത ഒരു സ്നേഹമാണ് അപ്പൻ മകനോട് കാണിക്കുക. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നല്ല അപ്പൻ്റെ സ്നേഹത്തിൻ്റെ തിടുക്കം സുവിശേഷകൻ വളരെ മനോഹരമായി വരച്ച് കാണിക്കുന്നു. കാരണം ലൂക്കാ സുവിശേഷകനാണ്, ഒരു ചരിത്രകാരൻ കൂടി ആയതുകൊണ്ട് ഓരോന്നും വളരെ വ്യക്തമായിട്ട് വരച്ച് വായനക്കാരുടെ മനസ്സിൽ ആഴമായി പതിപ്പിക്കുന്നത് പോലെയാണ് സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണം അദ്ദേഹം കൊടുത്തിരിക്കുക. ലൂക്കാ 15:20, പിതാവ് അവനെ ദൂരെ വെച്ച് തന്നെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വള്ളി പുള്ളി വിടാതെയാണ് തിരിച്ചു വന്ന മകനെ സ്വീകരിക്കുന്ന അപ്പനെ ലൂക്കാ സുവിശേഷകൻ അതിമനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പിന്നീടൊന്ന് ചിന്തിക്കണം,
ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് അപ്പൻ പറഞ്ഞിട്ടില്ല. കുറെ നാൾ നീ നിൽക്ക്, നോക്കട്ടെ മര്യാദയ്ക്ക് നിൽക്കുമെന്ന്, എന്നിട്ട് ബാക്കി എന്ന് പറയുന്ന നിരീക്ഷണത്തിൻ്റെ കാലഘട്ടം അവിടെ വെച്ചിട്ടില്ല. ഒരു കുറ്റപ്പെടുത്തുന്ന പാഴ്വാക്ക് പറഞ്ഞിട്ടില്ല, ഒരു നിരീക്ഷണ കാലഘട്ടം മകനായി നിശ്ചയിച്ചിട്ടില്ല, അങ്ങ് സ്വീകരിക്കുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ആണെന്ന് അറിയാം, പറയല്ലേ പോകാൻ എന്നെ ഇളക്കമായിരുന്നു, തെണ്ടിത്തിരിഞ്ഞ് വലിഞ്ഞു കയറി വന്നിരിക്കുക, ഇനിയും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഇറങ്ങിപ്പോക്കോണം, ഇവിടുത്തെ എല്ലാം തീർന്നുപോയി, കയറി വന്നേക്കരുത്. മുറിപ്പെടുത്തുന്ന വാക്ക് അവിടെയില്ല, മുറിപ്പെടുത്തുന്ന വാക്ക് അവിടെ പറയുന്നില്ല. എന്നായാലും ഇത്രയും നാൾ പോയിട്ട് വന്നതല്ലേ, ഇനി നിൽക്കുമെന്ന് തന്നെ ഉറപ്പ്. ഏതായാലും തൽക്കാലം ഔട്ട് ഹൗസിൽ താമസിച്ചു, മര്യാദയ്ക്കൊക്കെ ആണെങ്കിൽ കുറേ കഴിയുമ്പോൾ അകത്തേക്ക് കയറ്റിയേക്കാം, ആ പറച്ചിലുമില്ല. കാത്തു നിൽക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഒരു സുഖമുണ്ട്, കാത്തു നിൽക്കുന്ന സ്നേഹമില്ലെങ്കിൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. കുടിച്ചു പൂസായ ഭർത്താവ് വീട്ടിൽ വരുമ്പം തെറിയും പറഞ്ഞ് ഒലക്കയെടുത്ത് ചൂലുമെടുത്ത് കത്തിയും കാണിക്കുന്ന ഭാര്യയാണെങ്കിൽ തിരിച്ചു വരാൻ സുഖമില്ല, ഇഷ്ടം ഓടെ കിടന്ന് മയങ്ങാനാണ്. അകന്നുപോയ മോൻ, ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾ, ഒരു അവധി കാത്തിരിക്കുക, കാത്തു നിൽക്കുന്ന അമ്മ അപ്പൻ, കുടുംബത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ. ചൈനക്കാർ ലോകത്തെവിടെയാണേലും അവരുടെ ചൈനക്കാരുടെ ഒരു പ്രത്യേക ഒരു പുതുവർഷ ആഘോഷമാണ്, അന്നവർ തിരിച്ചു വരും പ്രായമായ അപ്പനോടും അമ്മയോടും കുടുംബാംഗങ്ങളോടും ഒത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ. കാത്തിരിക്കുന്ന സ്നേഹമുണ്ടോ, തിരിച്ചു വരവ് സുഖമാ, ഇല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റുമല്ല. പരണിങ്ങാനും അസീസിയിൽ ധ്യാനിച്ചു പോയ ചെറുപ്പക്കാരൻ പിന്നീടും അവൻ്റെ കാലങ്ങളിൽ പല പാകപ്പിഴകളും താളപ്പിഴകളും ഒക്കെ വന്നു, അവസാനം തീവണ്ടിക്ക് തലവെച്ച് ചാകാനൊരുവം പോയി. അങ്ങനെ കിടന്നപ്പോൾ ആ തീവണ്ടിയൊന്നും വന്നില്ല, വല്ലാതെ കിടന്നത് ദാഹിച്ചു പോയി. അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി തിരിച്ചു പോരുക. ആ നടന്ന വഴിയിൽ അവന് സുബോധമുണ്ടായി, ദൂർത്തപ്പത്തിന് പന്നിക്കുഴി കിടന്നു, സുബോധമുണ്ടായതുപോലെ. അവൻ ഓർത്തു പരണിങ്ങാനത്ത് അവനെ ധ്യാനിപ്പിച്ച കപ്പുച്ചൻ അച്ഛന്മാര്, ധ്യാനമന്ദത്തിൽ കിട്ടിയ സ്നേഹം സന്തോഷം. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ധ്യാനമന്ദത്തിൽ വന്ന് കരഞ്ഞോണ്ട് അന്ന് എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ജീവിതം അച്ഛ തകർക്കാൻ വേണ്ടി പോയതാ, പക്ഷേ അല്പസമയം തിരിച്ചു നടന്നപ്പോൾ എനിക്ക് സുബോധമുണ്ടായി. ഈ ധ്യാനമന്ദിരം എനിക്ക് തന്ന സ്നേഹം, സമാധാനം, സൗഹൃദം, അതാ എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ വലിയ വലിയ ധ്യാനമന്ദിരങ്ങളിലേക്ക് മനസ്സ് തളരുമ്പോൾ ആൾക്കാർ തിരിച്ചോടി വരും, ഇളവകപ്പള്ളിയുടെ അൽത്താരിലേക്ക് ഓടി വരും. കാത്തു നിൽക്കുന്ന സ്നേഹം എവിടെയുണ്ടോ, അവിടെ മനുഷ്യൻ്റെ തിരിച്ചു വരവുണ്ട്. അങ്ങനെ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ അപ്പൻ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നു, ശുഭ്രവസ്ത്രം, വെള്ളവസ്ത്രവും ചെരുപ്പും മോതിരവും ഒക്കെ കൊടുക്കുന്നു. വെള്ളവസ്ത്രം നമുക്കറിയാം, പൂർവ്വ യോസേപ്പിനെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നതായിട്ട് കാണും. വെളിപാട് പുസ്തകത്തിൽ വെള്ളവസ്ത്രം ധരിച്ച ദൂതരെ നമ്മൾ കാണും. വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ മാമോദീസായിൽ ലഭിച്ച വിശുദ്ധിയിലേക്കുള്ള ഒരു വീണ്ടും പ്രവേശനമാണ്. വിശുദ്ധ മാമോദീസായിൽ സ്വീകരിച്ച വരപ്രസാദത്തിൻ്റെ ആദ്യ അവസ്ഥയിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക്. വെള്ളവസ്ത്രം ധരിപ്പിച്ചു, ചെരുപ്പ് മോതിരം വടി നഷ്ടപ്പെട്ട അധികാരങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു ആഹ്ലാദ ആരവമുണ്ടായി, ആഘോഷത്തിൻ്റെ ആഹ്ലാദാരവം. അവിടെയാണ് അപ്പൻ പറയുന്നത്, കൊഴുത്ത കാളയെ നമുക്ക് കൊല്ലാം. ഒരു കുടുംബത്തിൽ ഒരു കാളക്കുട്ടിയെ ഏറ്റവും കൊഴുപ്പിച്ച് വളർത്തുന്നത് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തിൽ വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഒരു കൊഴുത്ത കാളക്കുട്ടിയെ ഒരു കുടുംബത്തിൽ വളർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തിൽ ഒരു വിരുന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വന്നതിനേക്കാൾ വലിയ ഒരവസരമില്ല, ഏറ്റവും വലിയ അവസരം അതാണ്. ആ അവസരം കാളയെ കൊന്ന് ആഘോഷിക്കുന്ന കുടുംബത്തിൽ ആഹ്ലാദാരവും. കൊച്ചുകുട്ടികൾക്ക് ദൂർത്തപുത്രൻ്റെ ഉപമയെക്കുറിച്ച് മുഴുവൻ പറഞ്ഞു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ക്ലാസ് ടീച്ചർ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഉപമ കേട്ടല്ലോ. കുഞ്ഞുങ്ങൾ പറഞ്ഞു, കേട്ടു, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഈ ഉപമയ്ക്കകത്ത് ഒരുപാട് പേര് വേദനിച്ചവരുണ്ട്, സന്തോഷിച്ചവരുണ്ട്. ഈ ഉപമയിൽ ഏറ്റവും വേദനിച്ചതാരാന്ന് നിങ്ങളെല്ലാവർക്കും പറയാം. മോൻ നഷ്ടപ്പെട്ട അപ്പനാണ് ഒരു കുട്ടി പറഞ്ഞു. അനിയൻ വന്നപ്പം അരിശം വന്ന ജ്യേഷ്ഠനാണ് വേദന ഉണ്ടായത്. മറ്റൊരുത്തൻ പറഞ്ഞു, ഏ ഒത്തിരി കറങ്ങി കഷ്ടപ്പെട്ട ഈ ദൂർത്തപുത്രനാണ് ഏറ്റവും വലിയ വേദന. ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, ഏഹേ അവർക്കാർക്കും അല്ല, ഈ ഉപമയിൽ
ഏറ്റവും വലിയ വേദന ഉണ്ടായത് കാളക്കുട്ടിക്കാണ്. അതിനെയല്ലേ കൊന്നത്, വേറെ ആർക്കാ അത്രയും വലിയ വേദന? ഈ കാളക്കുട്ടിയെ ഒരു വിരുന്നൊരുക്കിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ മകന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന അപ്പനെ നമ്മൾ കാണുന്നു. ഇവിടെ മറ്റൊരു കഥാപാത്രം കൂടെ കടന്നു വരുന്നു, ജ്യേഷ്ഠൻ, മൂത്തപുത്രൻ. ഈ ജ്യേഷ്ഠനോ, ഈ ജ്യേഷ്ഠൻ ആരാ? സ്വയം നീതീകരിക്കുന്ന ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ എന്തുകൊണ്ടും കൃത്യമാണ്, ബാക്കിയുള്ളവർ ശരിയല്ല, എൻ്റെ ഭാഗം ഗുരുകൃത്യം, മറ്റുള്ളവർ തെറ്റ് എന്ന് വിധിക്കുന്ന പരിസേയ മനോഭാവത്തിൻ്റെ പ്രതിനിധിയാണ് ബൈബിളിലെ ഈ ജ്യേഷ്ഠൻ, ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ. സ്വയം നീതീകരിക്കുന്ന, മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു പരിസേയ മനോഭാവത്തിൻ്റെ പ്രതീകമാണ് ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠനായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഈ വ്യക്തി. സത്യം പറഞ്ഞാൽ അവനും ഒരുപാട് സ്വാതന്ത്ര്യ ദാഹം ഉള്ളവനായിരുന്നു. അവൻ്റെ ഹൃദയവും അപ്പനിൽ നിന്നും അകന്നിരുന്നു. അനുജന് ശരീരത്തിൽ അകന്നുപോയെങ്കിലും അപ്പനോട് ഹൃദയത്തിൽ അടുത്തു വന്നു. മൂത്തവൻ കൂടെ നിന്നാലും അവൻ ഹൃദയത്തിൽ ഒത്തിരി അകലെയായിരുന്നു. അവനൊരു അടിമയെപ്പോലെ നിന്നവനാ, ഒരു പണിക്കാരനെ പോലെ നിന്നവനാ. പേര് കളയാതെ സൽപ്പേരും പൊതിഞ്ഞ് അവിടെ നിന്ന ഒരു പരിസയ മനോഭാവക്കാരൻ, മറ്റോ അനിയനെ വിധിക്കുന്ന ഒരു മനോഭാവം, അതായിരുന്നു ഈ ജ്യേഷ്ഠൻ്റെ പ്രത്യേകത. ഈ മനോഭാവത്തെയാണ് ക്രിസ്തു തിരുത്തുക. ധൂർത്തപുത്രൻ്റെ അനുതാപത്തോടെയുള്ള തിരിച്ചുവരവ് നമുക്ക് സംഭവിക്കണം. മൂത്തപുത്രനെ പോലുള്ള പരിസേയ അഹന്തയുടെ മനസ്സ് നമ്മൾ ഉപേക്ഷിക്കണം. അവിടെയാണ് പുത്രസ്വീകരണത്തിന് നഷ്ടപ്പെട്ട പുത്രസ്വീകാര്യതയിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുക. അവൻ പറയുന്നില്ലേ, ഞാൻ ഒരു അടിമയെ പോലെ പണിതു, ദാസനെ പോലെയായിരുന്നു. ഇതൊന്നും അപ്പൻ പറഞ്ഞതല്ലോ. അപ്പനൊരിക്കലും പറഞ്ഞില്ല നീ എൻ്റെ പണിക്കാരനാടാ മോനെ. ഇവൻ സ്വയം കണ്ടതാ, സ്വയം അടിമയെ പോലെ കരുതി, സ്വയം താന്നവനെ പോലെ കരുതി, മറ്റുള്ളവരിൽ കുറ്റാരോപണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇവൻ കണ്ടുപിടിക്കുകയും ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ മൂത്തപുത്രൻ്റെ മനോഭാവം പലപ്പോഴും ഉണ്ടാകാം, അതിൽ നിന്നും മാറി ധൂർത്തപുത്രൻ്റെ എളിമയുടെ വിനയത്തിൻ്റെ ഒരു മനോഭാവത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം നമ്മയൊക്കെ വിളിക്കുന്നു. എവിടെയെല്ലാം തെറ്റുകൾ പറ്റിയോ, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, അവരെല്ലാവരും തിരിച്ചു വരണം. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എത്ര ദൂരം പോയോ അത്രയും തിരിച്ചു നടക്കണം, എത്ര ആഴത്തിലേക്ക് പോയോ അത്രയും പൊക്കത്തിലേക്ക് കയറി വരണം. അതാണല്ലോ ദൈവം ആവശ്യപ്പെടുക. എത്ര ദൂരം ധൂർത്തപുത്രം പോയോ അത്രയും ദൂരം അവൻ തിരിച്ചു നടന്നു. ഏത് പന്നിക്കുഴിയിൽ വീണോ ആ പന്നിക്കുഴിയിൽ നിന്നും അവൻ എഴുന്നേറ്റ് പൊങ്ങിപ്പോയി. ഇതുപോലെ ജീവിതത്തിൽ അകന്നുപോയ ജീവിതം ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുക. ഇത് ധൂർത്തപുത്രനിൽ നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ സ്റ്റേജുകൾ എങ്ങനെയൊക്കെ പോയോ ആ വഴിയിലൂടെ ഒക്കെ അവൻ തിരിച്ച് നടന്നു വരുന്നുണ്ട്. ഏതെല്ലാം വഴികളിലൂടെ പോയോ ആ വഴിയിലൂടെ ഒക്കെ ഒരു തിരിച്ചുവരവ് നടത്തി. അതാണ് മനസ്സാന്തരം എന്ന് പറയുക. അവന് ആദ്യം സ്വാർത്ഥത ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടമെന്ന് പറയുന്ന ഒരു മസിൽ പിടുത്തം ഉണ്ടായിരുന്നു. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ ഒരു അകന്നുപോക്കുണ്ടായിരുന്നു, അകൽച്ച. അവൻ്റെ ജീവിതത്തിൽ സുഖം തേടുന്ന ഒരു സുഖലോലുപത ഉണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഉണ്ടായ ഒരാത്മീയ തകർച്ചയും ആത്മീയ അധപ്പതനവും ആത്മീയ വരൾച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അനുഭവിച്ചവനാണ്. അകന്നുപോയ മനുഷ്യൻ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് അല്പമെങ്കിലും അകന്നുപോയാൽ, ദൈവത്തിൽ നിന്ന് അല്പമെങ്കിലും നമ്മൾ തിരിച്ച് നടന്നു പോയാൽ നമുക്കും ഉണ്ടാകും ഈ അനുഭവം, ആത്മീയ വരൾച്ച. അത് വരുമ്പോൾ അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, തന്നിഷ്ടം, തോന്നിയ പോലെ നടപ്പ്, ഇതെല്ലാം കടന്നു വരും. ഇതെല്ലാം അകലുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവങ്ങളാണ്. അതേസമയം അവൻ തിരിച്ചു നടന്നു. തിരിച്ചു നടന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ധാരാളം സംഭവിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവന് സുബോധം കിട്ടുന്നു, ഒരു തീരുമാനമെടുക്കുന്നു, പശ്ചാത്തപിക്കുന്നു, തിരിച്ചു നടക്കുന്നു, ലക്ഷ്യത്തിലെത്തുന്നു, പുതിയ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നു, ആഹ്ലാദ ആരവങ്ങൾ ആ വീട്ടിൽ ഉയരുന്നു. ദൈവം നമുക്ക് തന്ന ഒരു ജീവിതം. കുടുംബത്തിൽ ഒരു ധൂർത്തപുത്രനാണോ ഞാൻ? എൻ്റെ ഭവനത്തിൽ ഒരു ധൂർത്തപുത്രനാണോ ഞാൻ? സഭയിൽ ഒരു ധൂർത്തപുത്രനാണോ?
ബന്ധങ്ങളിൽ ഒരു ദൂർത്തപുത്രനാണ്. നമുക്ക് തിരുത്താം, തിരിച്ചു നടക്കാം ദൈവത്തിലേക്ക്. ജ്യേഷ്ഠ സഹോദരനെ പോലെ പരിസയ ചിന്തയുള്ള അഹന്ത എന്നെ അലട്ടുന്നുണ്ടോ? അഹങ്കാരത്തിൻ്റെ ഒരു മനുഷ്യനാണ്. എളിമപ്പെടാം, വിനയപ്പെടാം, സ്വയം നീതീകരണങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാം. ഈ നല്ല അപ്പനെപ്പോലെ ദൈവം കാത്തു നിൽക്കുന്നു. തൻ്റെ മക്കളുടെ മേൽ സ്നേഹം വാരിക്കോരി വിതറുന്ന ഒരു നല്ല അപ്പൻ. അതല്ലേ പഴയ നിയമം മുതൽ കാണുക. ഇസ്രായേൽ ജനത അകന്നുപോയി തിരിച്ചു വന്നപ്പോൾ അവരെ അനുഗ്രഹിച്ച് സ്വന്തം ജനതയാക്കി രൂപാന്തരപ്പെടുത്തുന്ന പിതാവായ ദൈവം ദാവീദിന് തെറ്റുപറ്റി തിരുത്തിയപ്പോൾ അനുഗ്രഹിക്കുന്നു. സോളമന് തെറ്റുപറ്റി തിരുത്തിയപ്പോൾ അനുഗ്രഹിക്കുന്നു. ആർക്കെല്ലാം അബദ്ധങ്ങൾ പറ്റിയോ, തെറ്റുകൾ പറ്റിയോ, അതൊന്നും വെച്ച് പിന്നെ വിധിക്കുന്നില്ല. സാവൂൾ അനേകരെ, ക്രിസ്തു ശിഷ്യരെ നശിപ്പിച്ച് നടന്ന ആളാണ്. പക്ഷെ ഒരിക്കൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ സാവൂളിൻ്റെ പഴയ കാലങ്ങളൊന്നും ദൈവം എണ്ണി എണ്ണി പറയുന്നില്ല. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷെ അവനെ ആദ്യത്തെ സാരഥിയാക്കുമ്പോഴും ഇന്നലകളെ വീഴ്ചകളെക്കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നില്ല. ദൈവം എല്ലാം മറക്കും, എൻ്റെ ഇന്നലകളെ മറക്കുന്നു. പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നു പോകുന്നു. ഒരു പുത്തൻ ആകാശം, ഒരു പുതിയ ഭൂമി. യേശു ക്രിസ്തുവിലുള്ളവർ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നു പോകുന്നു, ഒരു പുത്തൻ ആകാശം, ഒരു പുതിയ ഭൂമി. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അതിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുക. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളും കുറവുകളും എല്ലാം തിരുത്തി ദൈവത്തിലേക്ക് അടുക്കുവാനും ദൈവാരൂപി നിറഞ്ഞവരായി ജീവിക്കുവാനും ദൈവം നമ്മളെ വിളിക്കുന്നു. ദൂർത്തനായ പുത്രനെ പോലെ പിതൃസന്നിധിയിലേക്ക് അനുതാപത്തോടെ നമുക്ക് തിരിച്ചു വരാം. വന്നുപോയ പാപങ്ങളെക്കുറിച്ച് മാപ്പി ചോദിക്കാം. വീഴ്ന്നു വന്നുപോയ വീഴ്ചകൾക്കെല്ലാം പരിഹാരം ചെയ്യാം. അകന്നുപോയ വഴികളിലൂടെ തിരിച്ചു നടക്കാം. വീണുപോയ കുഴിയിൽ നിന്നും ഉയർന്നു വരാം. അങ്ങനെ നഷ്ടപ്പെട്ട പുത്രസ്ഥാനം നമുക്കും തിരിച്ചെടുക്കാം. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൂർത്തപുത്രനെ കരുണയോടെ കാത്തിരുന്ന സ്നേഹസമ്പന്നനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നകന്നുപോയ കാലങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. കരുണയായിരിക്കണമേ, ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്പർശിക്കണമേ, സ്നേഹപൂർവ്വം കൈപിടിച്ച് നടത്തണമേ, അനുയിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലദാനങ്ങളും ഞങ്ങളിൽ നിറയട്ടെ. വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പി ചോദിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ. ആ കൃപയെ ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യേശയ്യ 49:15. 1967 ഡ്യൂക്ക് ആൻഡ് സർവകലാശാല, പിറ്റ്സ്ബർഗ്. പ്രാർത്ഥനാ നിരതരായിരുന്ന ഒരു കൂട്ടം യുവാക്കളിലേക്ക് ദൈവം തൻ്റെ അഗ്നി വർഷിച്ചു. കേരളം ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ വിളംബര വേദിയായി ആ ദിനം. 2014 റിയോഡി ജനീറോ, ബ്രസീൽ. ലോക യുവജന സമ്മേളന വേദിയിൽ വച്ച് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു, യുവജനങ്ങളെ, ധൈര്യമുള്ള സുവിശേഷ സാക്ഷിയാവുക, ഈ ലോകത്തിൽ പ്രകാശം പരത്തുക. യൗവനത്തിലെ ഊർജവും തീഷ്ണതയും ലോക സുവിശേഷീകരണ പ്രവർത്തനങ്ങളോട് ചേർത്തുവയ്ക്കാൻ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ, വിശുദ്ധി നിറഞ്ഞ ജീവിത സാക്ഷ്യത്തിലൂടെ സുവിശേഷാഗ്നി ഈ ലോകത്തിലേക്ക് പടർത്തുവാൻ യുവജനങ്ങൾക്കായി ശാലോം ഒരുക്കുന്ന ഏകദിന യുവജന കൺവെൻഷൻ ശാലോം യൂത്ത് മീറ്റ്, 22 മാർച്ച്, ശാലോം ഓഡിറ്റോറിയം, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. സമയം 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ. വിശദ വിവരങ്ങൾക്ക് 0496-266-4600. പ്രാർത്ഥനാപൂർവം ഒത്തുചേരാം ആത്മീയതയുടെ ആനന്ദത്തിലേക്ക്. ശാലോം യൂത്ത് മീറ്റ്. സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ സമത്വത്തിനും ഔദ്യോഗിക മേഖലയിലും സഭയിലും പുതിയ ചക്രവാളങ്ങൾ സൃഷ്ടിച്ച സ്ത്രീരത്നം ലിഡ ജേക്കബ് IAS സഹയാത്രികയിൽ നിങ്ങളോടൊപ്പം. ദൈവം നമുക്ക് ധാരാളം തന്നിട്ടുണ്ട്.